നമസ്കാരം. പ്രായാധിക്യത്തിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഈ ശ്രീധരന്റെ ചില പുലമ്പലുകൾ കേൾക്കുമ്പോൾ ഇതായിരുന്നു ഈ നാട് മെട്രോ വേണം എന്നൊക്കെ പറഞ്ഞ് ആദരിച്ചിരുന്ന വ്യക്തി എന്ന് തോന്നിപ്പോവുകയാണ്. ഈ ഒരു മനുഷ്യൻ ജയിച്ച് നിയമസഭയിൽ വന്നാൽ ഉള്ള ഒരു അവസ്ഥ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കണം. ഇത്തരത്തിൽ വിടുവായ്ത്തനങ്ങൾക്ക് പുറകെ വിടുവായ്ത്തനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന വാചകങ്ങൾ കേട്ടാൽ ഒരു സ്വപ്നലോകത്തിലെ ബാലഭാസ്കരനാണ് ഈ ശ്രീധരൻ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പല മാധ്യമങ്ങൾക്കും കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ മണ്ടനാണോ അതോ മണ്ടനായി അഭിനയിക്കുന്നതാണോ എന്ന് തോന്നുകയാണ്. അതായത് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇത്തരത്തിൽ ആദരണീയനായി ഈ സമൂഹം കണ്ടിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ നാട്ടിൽ രാഷ്ട്രപതി ഭരണം വരും, ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി കഴിഞ്ഞു, ഞാൻ MLA ഓഫീസിന് വേണ്ടി വീടെടുത്ത് കഴിഞ്ഞു, എല്ലാം തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇത് താൻ ജയമുറപ്പിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രീതികൾ വെച്ച് പുലർത്തുന്ന ശ്രീധരൻ അദ്ദേഹം ജയിക്കാൻ പാടില്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആണ്, അത് ഉറപ്പിച്ചു തന്നെ പറയേണ്ടി വരികയാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പല രീതികളും അല്ലെങ്കിൽ പല പ്രവണതകളും ഈ നാടിന് അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അദ്ദേഹം BJP യിൽ ചേർന്നതിന് ശേഷം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കാനിടയായിട്ടുണ്ട്. അതായത് ഈ നാട്ടിൽ ലവ് ജിഹാദ് ഉണ്ട്, ഈ നാട്ടിൽ ബീഫ് കഴിക്കുന്നവരെ തനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ച ഈ മനുഷ്യൻ പിന്നീട് പിന്നീട് പറയുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചിത്തഭ്രമമാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി പറയുകയാണ്, എനിക്ക് ബീഫ് കഴിക്കുന്നവരെ കണ്ണിന് മുന്നിൽ കാണുന്നത് ഇഷ്ടമല്ല. അയാൾ പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആകാൻ ഉടുപ്പ് തച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ബീഫ് കഴിക്കുന്നവർ എൻ്റെ മണ്ഡലത്തിൽ പാടില്ല പോലും. പിന്നെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പോലും, ലവ് ജിഹാദ് ഉണ്ടെന്ന് ഒരു ജനപ്രതിനിധി പറയുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ആ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ കണ്ണിൽ കാണാൻ കഴിയുക? ഈ പറയുന്ന വ്യക്തിയുടെ കരിയർ റെക്കോർഡ് ഇപ്പോൾ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണ്. ബീഫ് കഴിക്കുന്നവരെ കണ്ണിൽ കാണുന്ന ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. തൻ്റെ കൊളീഗ്സിൽപ്പെട്ട കുറച്ചു പേരെങ്കിലും ഈ പറയുന്ന എല്ലാത്തരം ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നവരായിരിക്കും. അവരോടൊക്കെ ഇയാൾ പുലർത്തിയിരുന്ന സമീപനം എന്താണെന്ന് ആലോചിച്ച് നോക്കേണ്ട സന്ദർഭമാണ്. പോരാത്തതിന് അദ്ദേഹം കൈക്കൊള്ളുന്ന പല നിലപാടുകളും കണ്ടാൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് കേട്ടാൽ, അതായത് ഞാൻ ഈ മണ്ഡലത്തിലൊന്നും വലുതായിട്ട് പ്രവർത്തിച്ചതൊന്നുമില്ല, പ്രവർത്തിക്കേണ്ട കാര്യം എനിക്കില്ല, കാര്യം ഞാൻ BJP യിലേക്ക് വന്നതോടെ കേരളം മൊത്തം BJP യ്ക്കുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നതുകൊണ്ട് ഞാൻ ആൾക്കാരെ പോയി കാണേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ എല്ലാവരും അങ്ങ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളും, അവരെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും എന്നെ അറിയാമെന്നുള്ള കാര്യം. ഇത് മോഹൻലാൽ അഭിനയിച്ച ഒരു പ്രശസ്തമായ ചിത്രമുണ്ട്, ഉദയനാണ് താൻ. അതിൽ തെങ്ങുമൂട്ടിൽ രായപ്പൻ എന്ന് പറയുന്ന ഒരു നായക കഥാപാത്രത്തെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നുണ്ട്. സമാനമാണ് ഇപ്പോൾ ഈ ശ്രീധരന്റെ കാര്യം. അതിൽ ഒരാൾക്ക് അർഹതപ്പെടാത്തൊരു സാധനം കിട്ടുമ്പോൾ ആ കഥാപാത്രം ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ, ആ കഥാപാത്രം പറയുന്ന ചില വാചകങ്ങൾ, അതും ഇപ്പോൾ ശ്രീധരൻ പറയുന്ന വാചകങ്ങൾ തമ്മിൽ നല്ല സിങ്കായി പോകുന്നുണ്ട്. അതായത് ഒരു തരത്തിലുള്ള വെളിവുമില്ലാത്ത മനുഷ്യനാണ് ഇതെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രപതി ഭരണം ഇവിടെ ഉറപ്പാണ്, BJP ഭരിക്കാൻ പോകുന്നു, എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാൻ മനപ്രായസ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ജയിച്ച് കയറുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ഇപ്പോൾ മല മറിച്ച് കളയുമെന്നാണ് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് പോകാതിരുന്നാൽ കൊള്ളാം, കേവലം രണ്ടാം സ്ഥാനത്ത് വന്നോട്ടെ, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, രണ്ടാം സ്ഥാനക്കാർക്ക് MLA ആവുന്ന ഒരു പരിപാടി ഈ നാട്ടിലില്ല. ജയിക്കണം, ജയിക്കാൻ വേണ്ടിയുള്ള ശേഷി ഈ ശ്രീധരനില്ല. അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ടും അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റ്സും കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു കെടുതി ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധിയായിട്ട് വന്നാൽ ജനങ്ങൾ വലിയ കെടുതികൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും എന്ന് പറയേണ്ടി വരികയാണ്. അത്തരം പ്രവർത്തനങ്ങൾ പറയേണ്ടി വരാനുള്ള കാരണം അത് ശ്രീധരൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ശ്രീധരൻ പറഞ്ഞു വെച്ചിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സും തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ വിമർശിക്കാനിടയായിട്ടുള്ളത്. അദ്ദേഹം മെട്രോമാനാണ്, ആദരണീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്, അദ്ദേഹം ഒരു മികച്ച എഞ്ചിനീയറാണ്, അതെല്ലാം ഈ നാട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്ന് ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കൃത്യമായി ചൂണ്ടിക്കാട്ടി നിങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ ഉന്നയിക്കേണ്ടത് ഈ നാടിന്റെ പൊതുബോധത്തിന്റെ ആവശ്യമാണ്. അല്ലാതെ ഞാൻ മെട്രോമാനാണ്, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ അസാധാരണക്കാരനാണ്, എന്നോട് നിങ്ങൾ ആദരവപൂർവ്വം പെരുമാറണം, തൊഴുത് നിൽക്കണം, കാല് കഴുകണം, ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊന്നും ചെയ്ത് നിങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ ഈ നാടിന് മനസ്സില്ല എന്നുള്ള കാര്യം ശ്രീധരൻ അറിഞ്ഞിരിക്കണം. നിങ്ങളെ മൂടും താങ്ങി നടക്കുന്ന
അല്ലെങ്കിൽ നിങ്ങളെ വലിയ മഹാസംഭവമായി കണ്ട് കാല് കഴുകി കുടിക്കാനൊക്കെ ആളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രീധരന്റെ ചെരുപ്പിന്റെ വാറിടാൻ യോഗ്യതയുണ്ടോ എന്ന് ചിലർക്കെങ്കിലും തോന്നും. ചെരുപ്പിന്റെ വാറിടനെ എന്നും ഒരു അന്തസ്സുണ്ട്. അതിൽ ജാതിയും മതവും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരാളെ സഹായിക്കുന്നതിന് തുല്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അന്തസ്സുള്ള കാര്യമാണ്. പക്ഷേ കാല് കഴുകി കുടിക്കാൻ ഈ നാട്ടിൽ അന്തസ്സുള്ള ജോലിയായിട്ട് കാണാൻ കഴിയത്തില്ല. അതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഈ ശ്രീധരനെ പോലുള്ള ഫ്യൂഡൽ മാടമ്പികൾ തോറ്റമ്പി പോകേണ്ടത് ഈ നാടിന്റെ ചരിത്രത്തിന്റെ ആവശ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ശ്രീധരൻ നിയമസഭയിലേക്ക് എത്താൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണെന്ന് പലകുറി അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നിലയ്ക്ക് അദ്ദേഹത്തെ വിമർശിക്കുന്നത്.